നമസ്കാരം, എല്ലാവർക്കും ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാള മണ്ണിൽ ഓണം നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. അങ്ങനെ അത്തത്തിന്റെ 10 ദിനം പൂക്കളമൊരുക്കി ആനന്ദോത്സവമാക്കി മാറ്റാനായി ഓണം മലയാളിയെ തേടി എന്നും എത്താറുള്ളത് പോലെ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതെ, അല്ലെങ്കിലും ഓണം മറക്കാറില്ലല്ലോ ഇതുവഴി വരാൻ. അതുപോലെ തന്നെ എല്ലാ കാലവും എല്ലാ വർഷവും നമ്മളെ തേടി എത്തുന്ന ഒരു അതിഥിയാണല്ലോ ഓണം. ഓണത്തെ ഒരിക്കലും നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ മറവിയിൽ വിടാനോ കഴിയില്ല. കാരണം ഓണവുമായിട്ട് അത്രമാത്രം ഹൃദയബന്ധം നമ്മൾ ഓരോരുത്തർക്കും ഓരോ മലയാളികൾക്കും ഓരോരുത്തർക്കും ഉള്ളതാണ്. അതിനാൽ തന്നെ ഓണം എത്തുമ്പോൾ നമ്മൾ ആ ആനന്ദത്തിൽ ആ ആഘോഷത്തിൽ അങ്ങ് പങ്കുചേരാറുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് കുറച്ച് ഓണ കവിതകളൊക്കെ ആയിട്ട് ഈ ഓണം അങ്ങ് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം. എന്താ? അപ്പൊ എന്തായാലും ഞാൻ എഴുതിയ മനോജ്ഞം ഈ ഓണം എന്ന കവിത നിങ്ങൾ കേൾക്കുക. മനോജ്ഞം ഈ ഓണം. മലയാള മണ്ണിലായി പൊന്നോണം പുലരുമ്പോൾ മലയാളി തന്നുള്ളിൽ പുതുപൂക്കാലം വിടരും. മലയാള മണ്ണിലായി പൊന്നോണം പുലരുമ്പോൾ മലയാളി തന്നുള്ളിൽ പുതുപൂക്കാലം വിടരും. പ്രതീക്ഷയായി പൊന്നോണം പുതുപൂക്കണിയായി നല്ലോണം. പ്രതീക്ഷയായി പൊന്നോണം പുതുപൂക്കണിയായി നല്ലോണം. എന്നെന്നും ഓർമ്മകളിൽ ഉല്ലാസത്തേരോട്ടം പുതുപാട്ടിൻ നീരടിയോടെ മണ്ണിൽ ഈ പൂത്താലം. മലയാള മണ്ണിലായി പൊന്നോണം പുലരുമ്പോൾ മലയാളി തന്നുള്ളിൽ പുതുപൂക്കാലം വിടരും. ആനന്ദം നിറഞ്ഞിടുന്നു, ആഘോഷം പുലർന്നിടുന്നു, പൂക്കൂട നിറച്ചിടാനായി മലയാളമൊരുങ്ങുന്നു. ആനന്ദം നിറഞ്ഞിടുന്നു, ആഘോഷം പുലർന്നിടുന്നു, പൂക്കൂട നിറച്ചിടാനായി മലയാളമൊരുങ്ങുന്നു. മനോജ്ഞമായി തിരുവോണം മലരിൻ അഴകായി തീർന്നോണം. മനോജ്ഞമായി തിരുവോണം മലരിൻ അഴകായി തീർന്നോണം. മലയാള മണ്ണിലായി പൊന്നോണം പുലരുമ്പോൾ മലയാളി തന്നുള്ളിൽ പുതുപൂക്കാലം വിടരും. മലയാള മണ്ണിലായി പൊന്നോണം പുലരുമ്പോൾ മലയാളി തന്നുള്ളിൽ പുതുപൂക്കാലം വിടരും. താങ്ക് യു. ഇനിയും മനോഹരമംഗളായ കവിതകളുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരാം. നല്ല നല്ല കവിതകളും കഥകളുമൊക്കെ ആയിട്ട് നമുക്ക് ആഘോഷിക്കേണ്ട നമ്മുടെ സ്വന്തം ആഘോഷം തന്നെയാണല്ലോ ഓണം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഓണച്ചൊല്ലുകൾ പരിചയപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ വീഡിയോ കാണുക. ആ വീഡിയോയിൽ പറയുന്നത് തന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നത് വളരെ പ്രസക്തമായ ഒരു പഴഞ്ചൊല്ലാണ്. അത് നമ്മൾ എല്ലാ ഓണക്കാലത്തും ഓർക്കാറുള്ളതാണ്. ഇക്കാലത്തും കഴിഞ്ഞ കാലത്തും ഒക്കെ നമ്മൾ ഒരുപാട് അത് ഓർക്കുകയുണ്ടായി. അപ്പൊ അത് ഇക്കാലവും അത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൊല്ലുകൾ ഒരിക്കലും കാലാതീതപ്പെടുന്നില്ല. വീണ്ടും വീണ്ടും ആ ചൊല്ലുകൾക്ക് പ്രാധാന്യം കൂടി വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് ഈ ഓണം അങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പോൾ നമുക്കിനി മറ്റൊരു മനോഹരമായ വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു.